നമുക്ക് എളുപ്പത്തിൽ ബ്ലോക്ക് അറിയാൻ പറ്റുമോ? ഒരു സി ടി സ്കാൻ എടുത്ത് 5 മിനിറ്റ് കൊണ്ട് ഒരു സി ടി സ്കാൻ എടുക്കുന്നു. ആ, ഇതിൽ കാൽഷ്യം കൂടുതലാണല്ലോ, ബ്ലോക്കിന്റെ ചാൻസ് കൂടുതലാണ്, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കണം. ഇല്ല, കാൽഷ്യമേ ഇല്ല, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുമോ? എല്ലിൽ കാൽഷ്യം ഉള്ളതുപോലെ ഹൃദയത്തിലും കാൽഷ്യം ഉണ്ടോ? ഇനി ഹൃദയത്തിലെ കാൽഷ്യം കൂടിയാലോ, എല്ലുകൾക്ക് ബലം നൽകുന്നവനാണ് കാൽഷ്യം, ഹൃദയത്തിൽ കാൽഷ്യം കൂടിയാലോ അവൻ അത്രയ്ക്ക് ബലം നൽകുന്നതല്ല, അത് ബ്ലോക്കിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ കാൽഷ്യം സ്കോർ ഒന്ന് അറിഞ്ഞാൽ ക്രിക്കറ്റിലെ ബാറ്റ്സ്മാന് കൂടുതൽ സ്കോർ കിട്ടിയാൽ നല്ല ബാറ്റ്സ്മാൻ, അതേസമയം നിങ്ങളുടെ കാൽഷ്യം സ്കോർ കൂടിയാലോ പ്രശ്നമാണ്. നിങ്ങൾ കാൽഷ്യം സ്കോറിന്റെ കേസിൽ ഡക്ക് അടിക്കുന്നതാണ് നല്ലത്. 1000 കാൽഷ്യം സ്കോർ ആണെങ്കിൽ പാടാണ്. സോ ഈ വീഡിയോ തുടർന്ന് കാണുക. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ മുഖം നോക്കി ഹൃദ്രോഗ സാധ്യത അറിയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഇപ്രാവശ്യമാകട്ടെ ചെറിയ വല്ല ടെസ്റ്റിലൂടെ ഹൃദ്രോഗമുണ്ടോ ഹൃദ്രോഗ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ, അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. നമുക്കറിയാം ഈ കാൽഷ്യം എന്ന് പറയുന്നത് എല്ലുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. നോർമലായിട്ടുള്ള എല്ലുകളുടെ കട്ടിക്കും എല്ല് ഒടിഞ്ഞു പോകുന്നത് പ്രിവെന്റ് ചെയ്യാനും കാൽഷ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. കാൽഷ്യം പലപ്പോഴും ഒരു പാറ പോലെ എല്ല് ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാൽഷ്യം ഹാർട്ടിലുണ്ടോ? തീർച്ചയായിട്ടും ഹാർട്ടിൽ വേണമെങ്കിൽ കാൽഷ്യം വന്ന് അടിയാം. ഈ കാൽഷ്യം ഹാർട്ടിൽ വന്ന് അടിഞ്ഞാൽ ഇത് ബ്ലോക്കുകളുടെ ഒരു സൂചനയാണ്. എവിടെയാണ് കാൽഷ്യം അടിയുന്നത് ഹാർട്ടിൽ? പല സ്ഥലങ്ങളിൽ ഹാർട്ടിൽ കാൽഷ്യം വന്നടിയും. ഹാർട്ടിലെ രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞുകൂടാം, അത് ബ്ലോക്ക് ഉണ്ടാക്കാം. ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് അത് സഹായിക്കുന്നു. അതുപോലെ വാൽവുകളിൽ കാൽഷ്യം അടിഞ്ഞുകൂടാം. വാൽവുകളിൽ അടിഞ്ഞുകൂടിയാലോ ഇത് പലപ്പോഴും വാൽവുകളുടെ ചുരുക്കത്തിനും പ്രവർത്തന കുറവിനും നയിക്കുന്നു. സോ കാൽഷ്യം ഹൃദയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചിലപ്പോൾ ഉപകാരിയും ആയിരിക്കാം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ കാൽഷ്യം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ സാധാരണ മുതിർന്ന ഒരാൾക്ക് ഏകദേശം 1000 മുതൽ 1200 മില്ലിഗ്രാം വരെ ഒരു ദിവസം ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നതാണ് നല്ലതെന്നാണ് US രോഗവിദഗ്ധരുടെ അനുമാനം. ഈ കാൽഷ്യം എല്ലിന്റെ കട്ടിക്ക് സഹായിക്കുന്നു. എല്ലുകളുടെ നോർമൽ പ്രവർത്തനത്തിന് കാൽഷ്യം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പ്രായമേറുന്തോറും കാൽഷ്യം കുറയാം, എല്ലുകളുടെ കട്ടി കുറയാം. ആൾക്കാര് പലപ്പോഴും കാൽഷ്യം ടാബ്ലറ്റ്സ് ഉപയോഗിക്കാറുണ്ട് എല്ലുകളുടെ കട്ടി കൂട്ടാനും ഫ്രാക്ചർ അഥവാ എല്ലുകളുടെ പൊട്ടല് കുറയ്ക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇതേ കാൽഷ്യം ചിലപ്പോൾ ഹാർട്ടിൽ വില്ലനായിരിക്കാം. ഈ കാൽഷ്യം ഹാർട്ടിൽ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം അത്രോസ്ക്ലറോസിസ് അഥവാ രക്തധമനികളുടെ ബ്ലോക്കാണ് ഹൃദ്രോഗവും ഹൃദയാഘാതവും ഉണ്ടാക്കുന്നത്. ലോകത്ത് ഏകദേശം 50% അകാല മരണങ്ങളിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബ്ലോക്കുകളിൽ നമുക്കറിയാം കൊളസ്ട്രോളാണ് ആദ്യം രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്നത്. കാലക്രമേണ ഈ കൊളസ്ട്രോൾ അറിഞ്ഞുകൂടിയ രക്തക്കുഴലിലേക്ക് കാൽഷ്യവും വന്ന് അടിഞ്ഞുകൂടുന്നു. ഈ കാൽഷ്യം അടിഞ്ഞുകൂടി ആദ്യം ചെറിയ പൊട്ടുകൾ പോലെയായിരിക്കും കാൽഷ്യം. ഇത് കാലക്രമേണ വർദ്ധിച്ച് വർദ്ധിച്ച് വളരെ കട്ടിയുള്ള കാൽഷ്യം ഡെപ്പോസിറ്റുകൾ ഹൃദയത്തിലെ രക്തധമനികളിൽ വരുന്നു. പലപ്പോഴും ഇത് വളരെ കട്ടിയുള്ള ബ്ലോക്ക് ഉണ്ടാക്കുന്നു. എന്നെപ്പോലുള്ളൊരു ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് സംബന്ധിച്ച് ഈ കട്ടിയേറിയ കാൽഷ്യമുള്ള ബ്ലോക്കുകളാണ് പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയിൽ വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ കാൽഷ്യം പലപ്പോഴും പൊടിച്ചു കളയാനാണ് പല തരത്തിലുള്ള ഉപകരണങ്ങളും നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ ആവശ്യമായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലെ കാൽഷ്യം ഉപകാരിയാണോ? അതെ, രോഗനിർണയത്തിന് ഉപകാരിയാണ്. ഈ കാൽഷ്യം ഹൃദയത്തിലെ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഈ കാൽഷ്യം ഉള്ളത് ബ്ലോക്കിന്റെ ഒരു സൂചനയാണ്. അപ്പൊ ഹൃദയത്തിലെ കാൽഷ്യം നമുക്ക് അറിഞ്ഞാൽ, അതായത് ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്കുള്ളിൽ എത്രത്തോളം കാൽഷ്യം ഉണ്ട്, ബ്ലോക്കുകളിൽ ചെറുതായിട്ട് കാൽഷ്യമേ ഉള്ളൂ, അതോ കാൽഷ്യം കൂടിക്കൂടി വലിയൊരളവിൽ കാൽഷ്യം വന്നു എന്ന് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരാൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നറിയാം. ഈ ആൾക്ക് ഈ ബ്ലോക്ക് കൂടിയിട്ട് ഹൃദ്രോഗവും ഹൃദയാഘാതവും മരണവും വരാനുള്ള ചാൻസ് മറ്റൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ കൊറോണറി കാൽസിഫിക്കേഷൻ, അതായത് ഹൃദയത്തിലെ രക്തധമനികളിലെ കാൽഷ്യം നമുക്ക് അറിഞ്ഞാൽ അത് രോഗങ്ങൾ തടയാൻ, അതായത് ഹൃദയാഘാതവും ഹൃദ്രോഗവും തടയാൻ സാധിക്കും. ആ കാൽഷ്യം കൂടുതലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് മരുന്നുകളോ മറ്റു ചികിത്സയോ നൽകി ഹൃദ്രോഗ സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സോ ഒരു CT സ്കാൻ എടുക്കുക. ഒരു CT സ്കാനിലൂടെ ഹാർട്ടിലെ രക്തക്കുഴലുകളിലെ കാൽഷ്യം പരിശോധന നടത്തുന്നത് ഹൃദ്രോഗ നിർണയത്തിനും രോഗ പ്രിവെൻഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഏർലി ആയിട്ട് രോഗം കണ്ടുപിടിക്കാനും, ഒരാൾ ഹൃദ്രോഗം വന്നിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലെ ബ്ലോക്ക് ഉണ്ട്, ഒരു രോഗലക്ഷണങ്ങളും ഇല്ല അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങളേ ഉള്ളൂ,
ഒരു ഹൃദയാഘാതമോ മറ്റോ വന്നിട്ടില്ല എങ്കിലും അയാളുടെ ഹൃദ്രോഗ സാധ്യത പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ കൊറോണറി കാൽഷ്യം അഥവാ ഹൃദ്രോഗത്തിലെ ഹൃദയത്തിലെ രക്തകോലുകളുടെ കാൽഷ്യം നിർണ്ണയിച്ച് തീരുമാനിക്കാം. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ. ഹാർട്ടിലെ കാൽഷ്യം സ്കോർ, ക്രിക്കറ്റിൽ റൺ എടുക്കുമ്പോൾ ഒരു ബാറ്റ്സ്മാന്റെ സ്കോർ എത്ര എന്ന് പറയുന്നത് പോലെ ഹാർട്ടിലെ കാൽഷ്യത്തിന്റെ സ്കോർ അറിയാം. 100-ൽ 100 മാർക്കോടെ കാൽഷ്യം ഉണ്ടോ അതോ 1000 മാർക്ക് കാൽഷ്യം ഉണ്ടോ എന്ന് നമുക്ക് ഒരു സി ടി സ്കാനിലൂടെ അറിയാം. ഈ കാൽഷ്യം അറിഞ്ഞിട്ട് എത്രത്തോളം ബ്ലോക്കിന്റെ തീവ്രത ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതുവഴി ഹൃദ്രോഗ ചികിത്സയിൽ അല്ലെങ്കിൽ ഹാർട്ടിന്റെ അസുഖം മുന്നേ കണ്ടുപിടിക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവരും പോയിട്ട് സി ടി സ്കാൻ എടുത്ത് ഹൃദയത്തിലെ കാൽഷ്യം നിർണ്ണയിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക ഈ കാൽഷ്യം സി ടി സ്കാനിലൂടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. പലപ്പോഴും ചെറിയ അളവിൽ നെഞ്ചുവേദന വരുന്നു, ഒരു ഹൃദ്രോഗമോ ഹൃദയാഘാതമോ ആയി മാറിയിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ നെഞ്ചുവേദന ഹൃദയത്തിലെ ബ്ലോക്ക് കാരണമാണോ എന്നറിയാൻ സി ടി സ്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത സാധാരണ ഒരാളെക്കാളും കൂടുതലാണ്, അത് പ്രമേഹം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പുകവലി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഉയർന്ന കൊളസ്ട്രോൾ കൊണ്ടായിരിക്കാം, മറ്റു ചിലർക്കാകട്ടെ പാരമ്പര്യം കൊണ്ടായിരിക്കാം, അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഈ സി ടി സ്കാൻ എടുത്ത് കൊറോണറി കാൽസിഫിക്കേഷൻ അഥവാ നിങ്ങളുടെ കാൽഷ്യം മാർക്ക് എത്രയുണ്ട് എന്നറിയുന്നത് യൂസ്ഫുൾ ആണ്. എല്ലാവരും പോയിട്ട് സി ടി സ്കാൻ എടുക്കണമെന്നല്ല പറയുന്നത്, കാരണം ഒരു സ്കാൻ എടുക്കുന്നതിനും അതിൻ്റെതായ തടസ്സങ്ങളും റേഡിയേഷനും മറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സി ടി സ്കാൻ എടുത്ത് ഹാർട്ടിലെ കാൽഷ്യം അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം സി ടി സ്കാൻ എടുക്കുക. ഇനി കാൽഷ്യം അറിഞ്ഞുകൊണ്ട് മാത്രം കാരണം കാര്യമുണ്ടോ? ഇത് ചികിത്സിക്കട്ടെ. അല്ലെങ്കിൽ ഈ കാൽഷ്യം വരാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഹൃദയത്തില് കാൽഷ്യം വരാതിരിക്കാൻ അല്ലെങ്കിൽ കാൽഷ്യം അടിഞ്ഞു കൂടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ബ്ലോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ്. ബ്ലോക്ക് വരാതെ നോക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു ആരോഗ്യകരമായ ജീവിതശൈലി തുടരുക, പിന്തുടരുക. എങ്ങനെ? അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും എക്സസൈസിന്റെ കാര്യത്തിലായാലും പുകവലി നിർത്തുക മുതലായ കാര്യത്തിലായാലും അങ്ങനെ ചെയ്യുക. അതാണ് ഏറ്റവും പ്രാധാന്യം. 2, പ്രമേഹം വരാതെ നോക്കുക, പ്രമേഹം വന്നാൽ ചികിത്സിക്കുക. കൊളസ്ട്രോൾ കൂടുതലാണ്, മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ കൊളസ്ട്രോളും ചികിത്സിക്കുക. മറ്റ് രോഗലക്ഷണങ്ങളോ രോഗകാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് രക്താതി സമ്മർദ്ദം ഉണ്ടെങ്കിലും അത് ചികിത്സിക്കുക. അങ്ങനെ കാൽഷ്യവും ബ്ലോക്കും വരാതെ നോക്കാം. ഇനി മറ്റ് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും കാൽഷ്യം അടിഞ്ഞു കൂടുന്നതിന് പലപ്പോഴും പല ഭക്ഷണങ്ങളുമായിട്ടും ചെറിയ ബന്ധമുണ്ട്. ഉയർന്ന അളവിൽ വെജിറ്റേറിയൻ ഡയറ്റ്, അവക്കാഡോസ് പോലുള്ള ഫ്രൂട്ട്സ്, നട്ട്സ് മുതലായത് കഴിക്കുന്നത് ഹാർട്ടിലെ കാൽഷ്യം വരുന്ന സാധ്യത കുറയ്ക്കും. ഇനി പലപ്പോഴും വൈറ്റമിൻ കെ പോലുള്ള ചില വൈറ്റമിൻസും, അത് ഭക്ഷണ പദാർത്ഥത്തിലൂടെ ലഭിക്കുന്നതാണ്, അതുപോലെ തന്നെ ചില തരത്തിലുള്ള ഫൈറ്റിക് ആസിഡ് മുതലായ സാധനങ്ങളും രക്തധമനികളിലെ കാൽഷ്യം കുറയ്ക്കും എന്ന് ചില പഠനങ്ങളിൽ ചെറിയ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ കാൽഷ്യം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ്സ്മാന് ഉയർന്ന സ്കോറ് നല്ല ബാറ്റിംഗ് ആണെന്ന് പറയാം. ഈ കൊറോണറിയിലെ കാൽഷ്യം, അതായത് ഹാർട്ടിലെ കാൽഷ്യം സ്കോർ തിരിച്ചാണ്. കാൽഷ്യം സ്കോർ ഡക്ക് അടിക്കുന്നവനാണ് ഏറ്റവും ഭാഗ്യവാൻ. കാൽഷ്യം സ്കോർ കുറവാണ്. കാൽഷ്യം സ്കോർ കൂടുതലാണെങ്കിലും 100 ആണെങ്കിൽ കൂടുതലാണ്, 400 ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലാണ്, 1000 ആണെങ്കിൽ ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചു എന്ന് പറയുന്നത് പോലെ കാൽഷ്യം സ്കോറിന്റെ കാര്യത്തിൽ നിങ്ങൾ മുൻപന്തിയിലാണ്. ബ്ലോക്കിന്റെ ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ ക്രിക്കറ്റിലെ സ്കോർ പോലല്ല കാൽഷ്യം സ്കോർ. ഡക്ക് അടിക്കുന്നവനാണ് കാൽഷ്യം സ്കോറിന്റെ കേസിൽ ഏറ്റവും നല്ല ഹൃദയമുള്ളവൻ. കൂടുതൽ സ്കോർ ഉള്ളവന്റെ കാര്യം ബ്ലോക്ക് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വലിച്ചുവാരി കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കേണ്ട കാര്യമുണ്ടോ? കൂടുതൽ കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചാൽ ബ്ലോക്ക് കൂടുമോ? ഇതിനെക്കുറിച്ച് ചില സൂചനകളുണ്ട്. ആവശ്യമില്ലാതെ കാൽഷ്യം കഴിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഒരു ആവശ്യം കൊണ്ട്, ഇപ്പോൾ എല്ലിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ കാരണമോ കാൽഷ്യം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കുക. അമിതമായി ടാബ്ലറ്റിലൂടെ കാൽഷ്യം കഴിക്കുന്നത് ചില പഠനങ്ങളിൽ ഹൃദയത്തിലെ കാൽഷ്യം കൂട്ടും അല്ലെങ്കിൽ ബ്ലോക്കുകളിൽ കാൽഷ്യം കൂട്ടും എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു സാധനവും കഴിക്കരുത്. അധികമായാൽ അമൃതും വിഷം എന്നുള്ളത് കൂടെ ഓർത്തിരിക്കണം.